ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ കണ്ണൂരോ വടകരയോ മത്സരിച്ചേക്കും എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വടകര ആയാലും മുരളിയേട്ടന് കുഴപ്പമില്ല, മൂപ്പര് നിർത്തിയല്ലോ, മതിയായി, ലോക്സഭ മതിയായി. പിന്മാറാൻ വേണ്ടിയിട്ട് ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ആ പുതുപ്പള്ളി കഴിഞ്ഞാൽ ഞാനും ചില കാര്യങ്ങൾ പറയാം. തൽക്കാലം തെലുങ്കാനയുടെ ഇലക്ഷനെ പറ്റി ചോദിച്ചാൽ മറുപടി പറയാം. കേരളത്തിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കല്യാണ വീടായി പോയി അല്ലെ ഞാൻ ചവിട്ടി ഇറക്കിയനെ, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അപ്പൊ എല്ലാവരും 2024 നരേന്ദ്രമോദിയെ താഴെ ഇറക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ നീക്കത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതില് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നതിന് ഞാൻ മറുപടി പറയില്ല. കാരണം അത് വെറുതെ മറ്റൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ ആര് ശ്രമിച്ചാലും ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. സോറി ഉണ്ണിത്താൻ ചേട്ടാ, ഒരു കാര്യം ഉറപ്പാണ്. ഒന്ന്, പാർട്ടിയുടെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്തുണ്ടാകുക, അത് ഭാവിയിലും അങ്ങനെ തന്നെയാണ്. രണ്ട്, രാഹുൽ ഗാന്ധിയാണ് എൻ്റെ നേതാവ്, അതിലും മാറ്റമില്ല. പിന്നെ മൂന്നാമത്തത്, സ്മാരക നിർമ്മാണവും പൊതുരംഗത്ത് മാറിയെങ്കിലും അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്, അതിൽ മാറ്റവുമില്ല. അത് മുരളീധരനോട് തന്നെ ചോദിക്കാം. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ, രാവിലെ പറയുന്നത് വൈകുന്നേരം പറയുന്ന അഭിപ്രായങ്ങളെ കുറിച്ച് എന്നോട് പ്രതികരണം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനില്ല. പാർട്ടിയിൽ ഇപ്പോൾ ആരാണെങ്കിലും നാളെ വടകരയിൽ UDFനെ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ആ സ്ഥാനാർത്ഥിയെ ജയിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഒരുക്കണ്ട. അല്ലാതെ ഞാൻ എന്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെ കുറിച്ച് ഇപ്പൊ ചർച്ച വേണ്ട, അതൊക്കെ നിങ്ങൾക്ക് ആറാം തീയതി ശേഷങ്ങൾ ചർച്ച ചെയ്തു. അല്ല മുരളിയേട്ടാ, നിയമസഭയില് സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ പിന്മാറുന്നത് എന്നല്ല ശത്രുക്കള് പറയുന്നുണ്ട് കേട്ടാ. നിയമസഭയിലേക്കാണെങ്കിലും ലോകസഭയിലാണെങ്കിലും മത്സരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ ജയിക്കൂ. അതായത് അവിടെ ക്രാഷ് ലാൻഡിങ്ങോ അല്ലെങ്കിൽ സ്ലോ ലാൻഡിങ്ങോ ഇല്ല, ശരിക്കുള്ള ലാൻഡിങ്ങോ ഉള്ളൂ. ഞാൻ ഏതായാലും പാർലമെൻറ്റിലേക്ക് എന്ന് മാത്രമല്ല മത്സര രംഗത്തേക്ക് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അതുകൊണ്ട് പിന്നെ ലോകസഭയിൽ പോവാതെ നിയമസഭയിലേക്ക് പോകാൻ നോക്കുന്നു എന്നൊക്കെയുള്ള ചില പ്രചരണങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അങ്ങനത്തെ ഒരു ഏർപ്പാടും ഇല്ല. അയ്യോ, ബുക്ക് എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ നാളെ പോവാ. അയ്യോ, വേറൊരു കാര്യം പറഞ്ഞു. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ ഇത്? കുറച്ചുപേര് നടക്കുക, പിന്നെ പെട്ടെന്ന് ഓടുക, പെട്ടെന്ന് നിൽക്കുക. ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടെ തീർന്ന്, വീണ്ടും കാണാം.